Hi friends, assalamu alaikum. Welcome to my channel Gardens Cafe. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗീ കുക്കീസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗീ കുക്കീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. അത് ഞാൻ അരിച്ച് വെച്ചിട്ടുള്ള മൈദയാണ്. അതുപോലെ അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയാണ് അരക്കപ്പ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. 1 teaspoon ബേക്കിംഗ് പൗഡർ ഇതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് പിന്നീട് 1 pinch ഉപ്പ്. പിന്നെ ഞാൻ ഷുഗർ പൊടിച്ചപ്പോൾ അതിൻ്റെ കൂടെ 3 ഏലക്കായും കൂടെ ഇട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് പൊടിച്ചെടുക്കുന്നതാണ് ബെറ്റർ. പിന്നെ ആവശ്യത്തിന് 1/2 cup നമ്മൾ നെയ്യ് എടുക്കുന്നുണ്ട്. മിൽമാടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, അതിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ നല്ലൊരു കുക്കീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് നോക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു വലിയ ബൗളാണ്. ബൗളോ പ്ലേറ്റോ എന്തായാലും മതി. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 cup പൊടിച്ച പഞ്ചസാരയും ആ ഏലക്കായും കൂടെ പൊടിച്ചെടുത്ത് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്ത് ആ കപ്പിൽ തന്നെ സെയിം കപ്പിൽ 1/2 cup നെയ്യ് എടുക്കുന്നുണ്ട്. നെയ്യ് മെൽറ്റ് ചെയ്യുകയൊന്നും വേണ്ട, നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആ നെയ്യ് മാത്രം എടുത്താൽ മതി. അത് 1/2 cup ഞാനിവിടെ എടുക്കുകയാണ്. ആ നെയ്യും കൂടെ നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയുടെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കൈവെച്ച് നമ്മുടെ നെയ്യും ഷുഗർ പൊടിച്ചതും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി നല്ലൊരു സ്മൂത്താക്കി എടുക്കണം. അതാണ് സ്പൂൺ വെച്ച് വേണ്ട, നമ്മുടെ കൈ വെച്ച് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുക, എന്നാലേ കുക്കീസ് നല്ല ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ കുറച്ച് ടൈം ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് കൈ വെച്ച് നമുക്ക് മിക്സാക്കി രണ്ടും കൂടെ ആ നെയ്യ് നന്നായിട്ട് ആ ഷുഗറുമായിട്ട് നല്ലപോലെ അങ്ങ് മിക്സായിട്ട് കിട്ടണം. അതിന് കൈ വെച്ച് തന്നെ നല്ലോണം മിക്സാക്കി നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 cup മൈദ അതും കൂടെ ഇട്ട് കൊടുക്കാം. മൈദയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച 1 teaspoon ബേക്കിംഗ് പൗഡറും പിന്നെ 1 pinch സോൾട്ട്. സോൾട്ട് 1 pinch ഇട്ടാൽ മതി, ഒരുപാട് ഇടരുത്, കാരണം ഒരു സോൾട്ടി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. 1 pinch തന്നെ ഒരു പേരിന് വേണ്ടിയൊക്കെ നമ്മൾ ഇടുമെന്ന് പറയത്തില്ല, അതുപോലെ ഒന്നിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കുക്കീസ് വയ്ക്കുമ്പോൾ ആ ഒരു പിന്നെ ഉപ്പിൻ്റെ ഇത് നന്നായിട്ട് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഒരു ചെറിയൊരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കണേ. നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ ആ നെയ്യും പഞ്ചസാര പൊടിച്ചതും കൂടെ നല്ലപോലെ നമുക്ക് കൈ വെച്ച് നല്ലോണം മിക്സാക്കി സ്മൂത്താക്കി എടുത്തത് കൊണ്ടാണ് നമുക്ക് മൈദയും കൂടെ ഇടുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇടും. കണ്ട ഈ ഒരു പരുവം, നമുക്കത് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകരുത്, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കാം. കണ്ടോ, നമുക്കിപ്പം ഇത് കറക്റ്റ് ആദ്യമേ നന്നായിട്ട് ആ ഒരു മിക്സിങ് വന്നിട്ടില്ലെങ്കിൽ നമ്മളിത് ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഇത് പൊട്ടി പൊട്ടി പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് ആദ്യമേ മിക്സാക്കി എടുക്കണം. നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. അതാണ് ഈ കുക്കീസ് നന്നായിട്ട് നമുക്ക് ക്രാക്സ് ഒന്നും വീഴാതെ കിട്ടണമെങ്കിൽ. ഇതേപോലെ ഒരുപാട് പ്രഷർ കൊടുത്ത് കുഴക്കരുത്, നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിനെ നമുക്ക് ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കണം. അതിനായിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാൻ ഒരു ട്രേയിൽ വെക്കണ്ടേ. അപ്പം ഞാനിത് ഓവൻ്റെ തന്നെ ട്രേ ആണ്, അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ പാനിൽ നിന്ന് ഇളകി വരാന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ഓവൻ്റെ തന്നെ ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസാക്കി അതിൽ വെച്ച് കൊടുക്കാം.
ഇതുപോലെ ഓരോ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടി എടുത്തിട്ട് അത് ആ ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ച ട്രേയിലോട്ട് ഒന്ന് നമ്മളൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യണ്ട, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ ഇടയ്ക്ക് ചെറിയ ഹോൾസ് മാതിരി ഒന്നും വീഴത്തില്ല. കുറച്ച് ഇങ്ങനെ ബോൾസ് കണക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പം ഞാൻ ഒന്ന് റൗണ്ട് ഷേപ്പിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി അങ്ങനെ ആ ഒരു ഷേപ്പിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഫില്ലിങ് നമുക്ക് കാഷ്യൂസ് കൊടുക്കാം, ആൽമണ്ട് കൊടുക്കാം, പിസ്താഷ്യൂ കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് നട്ട്സ് നമുക്ക് ഫില്ലിങ് ആയിട്ട് കൊടുക്കാം. ഞാനിതിലിപ്പം ഫില്ലിങ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു കപ്പ് മാവിനാണെങ്കിൽ നമുക്കിപ്പം ഇത്രത്തോളം കുക്കീസ് നമുക്ക് കിട്ടും. ഒരു 9-10 കുക്കീസോളം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല, ഒരു മീഡിയം സൈസാണിത്. ഇതിനി നമുക്ക് ബോൾസ് ആക്കിയതിന് ശേഷം കുറച്ച് ടൈം നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇതൊന്ന് ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തേലേ ഒന്ന് സെറ്റായി ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് എടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുവാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി. നമുക്ക് അതിന് പകരം വേണമെങ്കിൽ പിസ്താഷ്യൂ വെച്ച് കൊടുക്കാം, നട്ട്സ് ഇട്ട് കൊടുക്കാം. ഓപ്ഷനലാണ്. ഞാനിവിടെ എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതും ബ്ലാക്ക് കളർ എള്ള്. ഇതിന് കുറച്ച് ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് ബേക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് 180 ഡിഗ്രിയിൽ ഒരു 15 മുതൽ 18 ഡിഗ്രി വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിൽ കൂടുതൽ വെക്കരുത്. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 15 മിനിറ്റാണ് കറക്റ്റ് വെച്ചിരുന്നത്. ഉടനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്ത് ഉടനെ തന്നെ അത് എടുക്കാൻ നോക്കരുത്, കാരണം അത് സെറ്റായി കിട്ടത്തില്ല. ഒരു 10-15-20 മിനിറ്റോളം ഒന്ന് ഇരിക്കും വേണം ഇതൊന്ന് ഹാർഡായി നമ്മുടെ കുക്കീസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഐസിങ് ഷുഗർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്നത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ് നമ്മൾ നെയ്യ് വെച്ച് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, അധികം ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.